സാറിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് കോട്ടയം കുഞ്ഞച്ചൻ ടൂവിനുണ്ടാവാൻ സാധ്യതയുണ്ട്? എൻ്റെ സൈഡിൽ ഞാൻ എനിക്ക് പറ്റിയ അല്ലെങ്കിൽ എനിക്കും ഡെന്നിസ് ജോസഫിനും പറ്റിയ ഒരു മടത്തരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കോട്ടയം കുഞ്ഞച്ചൻ പാർട്ട് ടു ചെയ്യാനായിട്ട്. ഡെന്നിസായിട്ട് ഞാൻ ഇരുന്നതാണ്, ഞാനും ഡെന്നിസ് ജോസഫും രഞ്ജി പണിക്കറായിട്ട് ഇരുന്നതാണ്. അത് നമ്മളെങ്ങനെ വ്യത്യസ്തമായിട്ട് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ നറേറ്റ് ചെയ്യുന്ന രീതിയുടെ വേണം. കാരണം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ പടം ചെയ്യുന്ന അറിയാം. കോട്ടയം കുഞ്ഞച്ചൻ ഉള്ളത് ഒരു ഡയറക്ടറെക്കാൾ അതിനകത്ത് സ്ക്രിപ്റ്റിംഗ് ആണ് അതിനകത്തുള്ള കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഡി എൻ എയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അപ്പം ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള രണ്ട് പേർ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു രണ്ട് പടങ്ങൾ അനൗൺസ് ചെയ്യുന്നു. അതിൽ മമ്മൂക്കയുടെ മരുമകൻ, മമ്മൂക്കയുടെ ആശീർവാദത്തോടെയാണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെ മമ്മൂക്കയുടെ മരുമകൻ ഇതിലേക്ക് വരുന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമ, ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിച്ചേർന്നത്? ഇത് ആദ്യമായിട്ട് ഈ അസ്കർ സൗദാൻ അദ്ദേഹത്തിനെ വെച്ചൊരു സിനിമ എന്നുള്ള പ്ലാനിങ് വന്നു. അതിന് നല്ല പ്രോപ്പറായിട്ട് അദ്ദേഹത്തിനെ വെച്ച് തന്നെ പടം ചെയ്യാനായിട്ട് നല്ലൊരു പ്രൊഡ്യൂസർ വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഈ പയ്യനെ ഹീറോ ആക്കിയിട്ട് ഒരു പടം ചെയ്യണം എന്നുള്ളത്. കെ വി അബ്ദുൾ നാസർ എന്ന് പറഞ്ഞ ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ അത് ഞങ്ങളിലേക്ക് വരികയും ഞങ്ങൾ സബ്ജക്റ്റ് ഉണ്ടാക്കുകയും സന്തോഷം നല്ലൊരു ഒരു മൂന്നാല് ത്രെഡ് അധികം കണ്ടമാനം അതിനു വേണ്ടി മെനക്കെട്ട് ഒരു മൂന്നാല് ത്രെഡ് ഉണ്ടാക്കുകയും അതിൽ നിന്ന് നല്ലൊരു കണ്ടൻറ്റ് മാറ്റിയെടുത്ത് ഈ ഡി എൻ എ എന്ന് പറഞ്ഞാൽ അതിലേക്ക് വന്നു. ആക്ച്വലി ഞങ്ങളുടെ ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ പി എസ് ആയിരുന്നു ആദ്യത്തെ പ്രോജക്റ്റ്. പക്ഷേ ഇങ്ങനൊരു കണ്ടൻറ്റ് വരികയും അത് വർക്കൗട്ടാവുന്ന രീതിയിൽ വന്ന ശേഷമാണ് ഈ പ്രോജക്റ്റ് ഓണാവുന്നത്. അതിനെല്ലാ ഞങ്ങൾ രണ്ടും പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, കാരണം പുതിയ ഹീറോ ആണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ സെറ്റപ്പും ഞങ്ങൾക്ക് ചെയ്തു തരണം, അതിൻ്റെ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ. പക്ഷേ അദ്ദേഹം അതിനേക്കാൾ മോർ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള ഒരു സപ്പോർട്ട് ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ കൺസേണിൽ നിന്ന് ടോട്ടൽ ക്രൂവിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഓണായത്. ഓക്കെ, അപ്പോൾ സന്തോഷം. ഇപ്പം നമ്മുടെ ഒരു മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രില്ലറുകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഒരുപാട് ത്രില്ലറുകൾ വന്നു, ത്രില്ലറുകളെ ഭയങ്കരമായ രീതിയിൽ ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ മലയാള സിനിമ. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം വെല്ലുവിളിയാണ് അതിന് ഉതകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് എന്നുള്ളത് വെല്ലുവിളിയായിരുന്നു? തീർച്ചയായിട്ടും ത്രില്ലറുകൾ മലയാളത്തിൽ മാത്രമല്ല, സിനിമയുടെ കാലങ്ങൾ ഇഷ്കോക്ക് കാലങ്ങളിലെ ത്രില്ലറുകൾ, സസ്പെൻസ് മൂവികൾ, അതെന്നും പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ്, ഒരു ഒരു തീമാണ് ഈ ത്രില്ലർ, ആ ജോനർ. അത് നമ്മളെങ്ങനെ വ്യത്യസ്തമായിട്ട് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ നറേറ്റ് ചെയ്യുന്ന രീതിയുടെ അതിൻ്റെ ഒരു മറ്റുള്ളൊരു സിനിമ ത്രില്ലർ സിനിമകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഘടകം. അതിൽ കൂടുതൽ നമുക്ക് പറയാനല്ലോ, ഒരു ക്രൈം കള്ളനും പോലീസും ക്രിമിനലും എന്നുള്ള അതാണല്ലോ അതിൻ്റെ ഒരു ബേസിക് ഫോർമുല. അപ്പോൾ നമ്മൾ അത് പറയുന്ന രീതി, അവരെന്ത് ക്രൈം നടക്കുന്നു, ആ ക്രൈം എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പുറത്തു വരുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ടൈംസ് മാനിൽ നിന്നുകൊണ്ട് നമുക്ക് എത്രത്തോളം ത്രില്ലിംഗ് ആയിട്ടും വ്യത്യസ്തമായിട്ടും പറയാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ എത്ര വ്യത്യസ്തമാണെന്ന് നമ്മൾ അവകാശപ്പെട്ടാലും, ഞാനിപ്പോൾ ഈ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് അവകാശപ്പെട്ടാലും, നാളെ തിയേറ്ററിൽ സ്ക്രീനിൻ്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകർ വേണം അത് അതിൻ്റെ ഫൈനൽ വിധി എഴുതാൻ. അപ്പോൾ അത് അവർക്ക് വിട്ടുകൊടുക്കുക, ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. നിർമ്മാതാവ് അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ഫെസിലിറ്റി തന്നിട്ടുണ്ട്. നടീനടന്മാർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആക്ടേഴ്സ് അവരതിൻ്റെ അവരുടേതായ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, അദ്ദേഹം പെർഫോം ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു ഇതിൻ്റെ ടെക്നീഷ്യന്മാരെല്ലാം ഛായാഗ്രഹ രവി ചന്ദ്രനാണെങ്കിലും ആർട്ട് ഡയറക്ടർ ശ്യാം കാർത്തികനാണെങ്കിലും ഒക്കെ ഇതിൻ്റെ തീം അറിഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലൊരു ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പോൾ താങ്കൾ ചോദിച്ച പോലെ ഇത്തരം സിനിമകൾ എല്ലാം കുറ്റമറ്റതായിട്ടാണ് വരുന്നത് ടെക്നിക്കലി. പിന്നെ അത് സബ്ജക്ട് വൈസേ ഏറ്റക്കുറച്ചിലുകൾ വരുന്നുള്ളൂ, ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ട് പാളിപ്പോവുകയോ അല്ലെങ്കിൽ ഭയങ്കരമായി ആഘോഷിക്കപ്പെടുകയോ ചെയ്യുന്നു. ആ ഈ പറഞ്ഞ ഈ വലിയ ജംഗിളിലേക്ക്, ഈ സിനിമ ജംഗിളിലേക്ക് നമ്മൾ നമ്മളുടെ ഒരു ഒരു ഇത് ഇറക്കി നോക്കുകയാണ്. നിങ്ങളുടെ പ്രേക്ഷകരുടെ മുമ്പിൽ നമ്മളുടെ കഴിവിൻ്റെ പരമാവധിയൊക്കെ കൊടുത്തു, അത് സ്വീകരിക്കപ്പെടുക എന്നുള്ള പ്രാർത്ഥനയോടെയാണ് നമ്മളിപ്പോൾ ഇതിപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത് ഈ സിനിമയിലേക്കുള്ള ഒരു തിരിച്ചു വരവിൽ ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു മാറ്റം സാർ എങ്ങനെ കാണുന്നു? ഇപ്പം ടെക്നീഷ്യൻസ് ആണെങ്കിലും എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും മൊത്തത്തിൽ വലിയൊരു ചേഞ്ച്, അന്നത്തെ ഒരു ഫിലിം ക്യാമറയിൽ നിന്ന് ഇന്ന് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് വരുന്നത്, അവ അത് എത്രത്തോളം വ്യത്യസ്തമാണ്? എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒത്തിരി ഗ്യാപ്പിട്ട് നിന്നെങ്കിലും അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നു. എന്നതല്ല, ഇതിനു മുമ്പ് മീൻസ് ഇതിനു മുമ്പ് ഞാൻ രണ്ട് മൂന്ന് സീരിയൽസ് ചെയ്തിട്ടുണ്ട്. അന്ന് ഡിജിറ്റലായിരുന്നു, അന്ന് സിനിമ എന്ന് ഇതിൽ കിടക്കുന്നുണ്ടായിരുന്നു, ഫിലിമിൽ കിടക്കുന്നുണ്ടായിരുന്നു. അത് അഡ്വാൻസ് ആയിട്ടുള്ള ഗ്രാഫിക്സും ഹൈ ടെക്നോളജിയിൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഈ ഗ്യാപ്പ് സമയത്ത് ഇതിനെപ്പറ്റി ഞാൻ സ്റ്റഡി ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ പടം ചെയ്യുന്ന അറിയാം. അപ്പം അതുകൊണ്ട് ഡെഫിനറ്റായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല.
കാരണം എനിക്ക് കുറച്ചും മോർ ഈസി ആയിട്ട് തോന്നി. കാരണം അന്ന് ഈ അഞ്ച് സീൻ ആറ് സീൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് ഒരു സീൻ അല്ലെങ്കിൽ രണ്ട് സീൻ അല്ലെങ്കിൽ രണ്ടര സീൻ ഒരു ദിവസം തീരുന്നുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ ലോഡ് കുറവാണ്, കൂടുതലല്ല. എനിക്ക് കുറച്ചുകൂടെ മോർ കംഫർട്ടാണ്, ആ രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ കൂടെയുള്ള ടെക്നീഷ്യൻ ഇപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക ഫുള്ളി ഫുൾ സ്ക്രിപ്റ്റഡാണ്. അത് തന്നെ ഒരു ഭാഗ്യമാണ്. പിന്നെ അതല്ലാതെ ക്യാമറ സൈഡായാലും എഡിറ്റർ സൈഡായാലും ബാക്കിയുള്ള ആർട്ട് സൈഡായാലും എൻ്റെ ഫുൾ മേക്കപ്പ് ആയാലും കോസ്റ്റ്യൂം എല്ലാം ഫുൾ ക്രൂ വളരെ ആക്റ്റീവായിട്ടുണ്ട്. എൻ്റെ ടീം അസോസിയേറ്റ് ഡയറക്ടർ ടീം അടക്കം വളരെ ആക്റ്റീവാണ്. അപ്പോൾ നമുക്ക് മോർ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഓക്കെ, മമ്മൂട്ടിയാണ് ഈ പോസ്റ്റർ അൺവീൽ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് മമ്മൂക്കയൊക്കെയായിട്ട് സിനിമയെക്കുറിച്ചുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പം പുതിയ ഏതെങ്കിലും പ്രൊജക്റ്റുകൾ രണ്ടുപേരും ഷെയർ ചെയ്തിരുന്നു? മമ്മൂക്കയായിട്ട് ഓൾറെഡി പുള്ളി എൻ്റെ ഒരു ഒരു ചേട്ടൻ്റെ സ്ഥാനത്താണ്. എല്ലാം എൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അടക്കം ഞാൻ അദ്ദേഹമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് പ്രോജക്റ്റും ഉണ്ട്. അതൊരു പ്രശ്നമല്ല. പുള്ളി എൻ്റെ ഒരു കുടുംബാംഗമാണ്. അദ്ദേഹത്തിനോട് ഒരു ചേട്ടനോട് അവകാശപ്പെടുന്നതാണെങ്കിൽ ചോദിക്കാൻ എന്ത് കാര്യവും എനിക്ക് ഇപ്പോഴും ചോദിക്കാം, എന്നും ചോദിക്കാം. ആ ഒരു ഇതിലേ ഉള്ളൂ. അപ്പോൾ ബാക്കി എല്ലാം നടക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം സാറിൻ്റെ വലിയൊരു പടമായിരുന്നു കോട്ടയം കുഞ്ഞച്ചൻ. അതിനുശേഷം ഒരു 2015 കാലഘട്ടം കഴിഞ്ഞപ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ 2 വരുന്നു എന്നുള്ള വലിയൊരു വാർത്തയായിരുന്നു. ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു. ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സൊക്കെ വന്നു തുടങ്ങിയിരുന്നു. മിഥുൻ മാനുവലായിരുന്നത്. പക്ഷേ അതിനുശേഷം നമുക്ക് ദുഃഖകരമായ ഒരു വാർത്ത, ആ ഒരു പടം ഡ്രോപ്പ് ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് വന്നത്. അപ്പം സാറിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് കോട്ടയം കുഞ്ഞച്ചൻ 2-വിനുണ്ടാവാൻ സാധ്യതയുണ്ട്? എൻ്റെ സൈഡിൽ ഞാൻ എനിക്ക് പറ്റിയ അല്ലെങ്കിൽ എനിക്കും ഡെന്നിസ് ജോസഫിന് പറ്റിയൊരു മടത്തരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പറയുന്നു, നമ്മൾ അത് ഒരു 10 വർഷത്തിനകത്ത് കോട്ടയം കുഞ്ഞച്ചൻ 2 ചെയ്യണമായിരുന്നു. 30 വർഷം കഴിഞ്ഞിട്ടല്ല അത് പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരു 10 വർഷത്തിനകത്ത് ചെയ്തിരുന്നെങ്കിൽ അതൊരു വർക്കൗട്ട് ആവുന്ന സിനിമയായാണ്. എന്നാലും ഞങ്ങൾ അതിൻ്റെ മാക്സിമം ഡെന്നിസ് ജോസഫ് മമ്മൂക്കയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കോട്ടയം കുഞ്ഞച്ചൻ പാർട്ട് 2 ചെയ്യാനായിട്ട്. ഡെന്നിസായിട്ട് ഞാൻ ഇരുന്നതാണ്. ഞാനും ഡെന്നിസ് ജോസഫും രഞ്ജി പണിക്കറായിട്ട് ഇരുന്നതാണ്. ആക്ച്വലി അത് അങ്ങ് പെൻഡിങ്ങായി പോയി. മെയിൻ കാരണം ഡെന്നിസ് ജോസഫിനെ വീണ്ടും അത് ചെയ്യാൻ താല്പര്യമോ ഇല്ലായ്മയാണ് അതിനകത്തുള്ള കാരണം. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോജക്റ്റ് ആര് വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മമ്മൂക്കയോടൊക്കെ പറയും. പിന്നെ അത് വേറൊരു ഒരു സെറ്റപ്പിലേക്ക് പോവുകയും ചെയ്തു. കുഞ്ഞച്ചൻ പാർട്ട് 2 എനിക്കില്ല. ഇനി എനിക്ക് അങ്ങനെ ഒരു പ്ലാനിംഗ് ഇല്ല. ഞാൻ മമ്മൂക്ക വെച്ച് ചെയ്താലും ഒരു ഡിഫറെൻറ്റ് പ്രോജക്റ്റാണ് മനസ്സിലുള്ളതും പ്ലാനിങ്ങും ഉള്ളത്. ഓക്കെ, പക്ഷേ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ഡയറക്ടർ എടുത്താൽ അതൊരു വർക്കൗട്ട് ആവാനുള്ളൊരു സാധ്യത ഇനിയുണ്ടോ? അത് അവരുടെ മിടുക്കുകയും. അതിനകത്ത് മെയിൻ തീം വെച്ചാൽ എന്നെ സംബന്ധിച്ചുള്ള കോട്ടയം കുഞ്ഞച്ചുള്ളത് ഒരു ഡയറക്ടറേക്കാൾ അതിനകത്ത് സ്ക്രിപ്റ്റിംഗ് ആണ് അതിനകത്തുള്ള കാര്യം. അത് സ്ക്രിപ്റ്റിലാണ് അതിൻ്റെ മാക്സിമം കിടന്നത്. കാരണം ഒരു ഡയലോഗ്സും കാര്യങ്ങളും നമ്മളത് വർക്കൗട്ട് ചെയ്ത് മാക്സിമം ചെയ്യിച്ചെടുത്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് അന്ന് കോമഡി ചെയ്തിട്ടില്ലായിരുന്നു. എന്നെ സംബന്ധിച്ചുള്ള ഹൈ ടാസ്ക് ആയിരുന്നു. തൊട്ട് മുമ്പുള്ള ഒരു 3-4 പടം ആവറേജ് ആയിരുന്നു. അടുത്തൊരു പടം ചെയ്യുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. കാരണം ആ പടം പിന്നെ മോശമായിരുന്നെങ്കിൽ പിന്നെ സുരേഷ് ബാബു എന്നുള്ള വ്യക്തി ഫീൽഡിൽ കാണത്തില്ലായിരുന്നു. അപ്പോൾ അതിനുണ്ടായിരുന്നു. പിന്നെ മമ്മൂക്കയെ കൊണ്ട് കോമഡി ചെയ്യുന്നു എന്നുള്ളത് അത് ഈ പറഞ്ഞ പോലെ അതൊരു ഒരു ഒരു വെല്ലുവിളിയായിരുന്നു. അദ്ദേഹം വളരെ ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു. എന്നാലും പുറത്ത് വരുമ്പോൾ ഒരു മമ്മൂക്കയുടെ ഒരു കോമഡി പടം എന്നുള്ള രീതിയിലല്ലേ വരത്തുള്ളൂ. പക്ഷേ അതൊക്കെ ഓവർകം ചെയ്ത് അതൊരു റെക്കോർഡായി മാറുകയും നമുക്കതൊരു വേറൊരു എനിക്ക് തന്നെ എന്നെ സംബന്ധിച്ചുള്ള ഒരു പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല.